നമസ്കാരം ഗ്ലാസ് മഴ പെയ്യുന്ന ഗ്രഹം ഭൂമിയിൽ നിന്ന് അറുപത്തിമൂന്ന് പ്രകാശ വർഷം അകലെയായി ഗ്ലാസ് മഴ പെയ്യുന്ന ഒരു ഗ്രഹം കണ്ടെത്തിയത് മഴയുടെ ഫലമായി ഗ്രഹം കടും നീല നിറത്തിലാണ് കാണപ്പെടുന്നത് എസ് ഡി പതിനെട്ട് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി മൂന്ന് ബി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വിദൂര ലോകത്തെ ഗ്രഹത്തിനാണ് നീല നിറമുള്ളതായി മനസ്സിലാക്കിയത് ഗ്രഹാന്തരീക്ഷത്തിലെ സിലിക്കേറ്റ് മഴ മൂലമുള്ള പ്രകാശത്തിന്റെ വിസരണമാണ് ഗ്രഹത്തിന് റം നൽകുന്നതത്രേ ആയിരം ഡിഗ്രി സെൽഷ്യസ് ഊഷ്മുള്ള ഗ്രഹാന്തരീക്ഷത്തിൽ സിലിക്കേറ്റ് മഴ മാത്രമല്ല മണിക്കൂറിൽ ഏഴായിരം കിലോമീറ്റർ കാറ്റും വീശുന്നുണ്ട് അറുപത്തിമൂന്ന് പ്രകാശ വർഷം അകലെയാണ് നീലഗ്രഹമെങ്കിലും പ്രപഞ്ചത്തിൽ ഭൂമിക്ക് ഏറ്റവും സമീപത്തുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണത് മാതൃനക്ഷത്രത്തിന് മുന്നിലൂടെ ഗ്രഹം കടന്നുപോകുന്നത് ഭൂമിയിൽ നിന്ന് ടെലിസ്കോപ്പുകൾ വഴി നിരീക്ഷിക്കാൻ സാധിക്കും അത്തരം നിരീക്ഷണങ്ങളാണ് ഗ്രഹത്തിന്റെ നിറം നിർണയിക്കാൻ ഗവേഷകർക്ക് തുണയായത് ഹബിൾ ടെലിസ്കോപ്പ് ഉപയോഗിച്ച ഗവേഷക സംഘം എച്ച് ഡി പതിനെട്ട് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തിമൂന്ന് എന്ന മാതൃനക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ നിന്ന് ഗ്രഹത്തിന്റെ പ്രകാശം വേർതിരിച്ചെടുക്കാൻ വിജയിച്ചിരുന്നു ഹബിളിലെ സ്പേസ് ടെലിസ്കോപ്പ് ഇമേജിംഗ് സ്പെക്ട്രോഗ്രാഫാണ് അതിന് സഹായിച്ചിരുന്നത് ഹബ്ബിളിലെ സ്പേസ് ടെലിസ്കോപ്പ് ഇമേജിംഗ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ചാണ് വിദൂരഗ്രഹത്തിൻ്റെ നിറം വേർതിരിച്ചെടുത്തിരുന്നത് അന്യഗ്രഹത്തിന്റെ പ്രകാശം ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത് ആദ്യമായാണെന്ന് എക്സ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ ഫ്രെഡറിക് പോന്റ് പറഞ്ഞു വിദൂരഗ്രഹത്തിൻ്റെ നീലനിറത്തിന് കാരണം പ്രക്ഷുബ്ധമായ ഗ്രഹാന്തരീക്ഷവും അന്തരീക്ഷത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന സിലിക്കേറ്റ് കാരണങ്ങളുമാകാം അതിന് കാരണമെന്ന് അവർ കരുതുന്നു സിലിക്കേറ്റ് ഘടങ്ങൾ നീലപ്രകാശത്തിന് കൂടുതൽ വിസരണമുണ്ടാക്കും ഗ്രഹം അതിനാൽ നീലനിറത്തിൽ കാണപ്പെടുന്നു വെബ് ഡെസ്ക് തത്വമ ഈ ന്യൂസ്